മാനാർമത്തായി സ്പീക്കിംഗ്. നേരത്തെ നമ്മൾ കണ്ണീരണിഞ്ഞ സായികുമാറിനെ കണ്ടു. ആ സിനിമയിലാണ് ആദ്യമായി അദ്ദേഹം നായക വേഷത്തിലേക്ക് എത്തുന്നത്. ഒരിക്കലും മലയാളികൾ മറക്കാത്ത അത്രമേൽ നർമ്മം ചാലിച്ചൊരു ചിത്രം. ഇന്നും അതിലെ പല ഡയലോഗുകളും നമ്മൾ ജീവിതത്തിൽ പോലും ഉപയോഗിക്കാറുണ്ട്. അങ്ങനെ മലയാളികളുടെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറിയ എത്രയോ സിനിമകളുടെ ഭാഗമായിട്ടാണ് ഇന്നസെൻറ്റിൻ്റെ മടക്കം. ഇപ്പോൾ ദുൽഖർ സൽമാൻ അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ വേണ്ടി കടവന്ത്രയിലേക്ക് എത്തിയിട്ടുണ്ട്. ആരോഗ്യമന്ത്രി വീണ ജോർജ്, രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മേഖലകളിൽ നിന്നുള്ള പ്രമുഖർ അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ജീവിതത്തിനെ നിറം കെടുത്താൻ വന്ന അർബുദത്തിന് പോലും അദ്ദേഹത്തിന് മുന്നിൽ തോൽക്കേണ്ടി വന്നിരുന്നു. ജീവിതത്തിൽ പലപ്പോഴും അദ്ദേഹത്തിൻ്റെ എല്ലാ കഥാപാത്രങ്ങളെയും മലയാളികൾ ഇത്രമേൽ സ്നേഹിക്കാനുള്ള ഒരു കാരണം ഒരുപക്ഷെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും പല ഘട്ടങ്ങളിലായി കാണുന്ന കണ്ട് ശീലിച്ച ആളുകളായിരുന്നു. ആളുകളുടെ സ്വഭാവമായിരുന്നു, ആളുകളുടെ ഭാഷയായിരുന്നു അദ്ദേഹത്തിൻ്റെ പല കഥാപാത്രങ്ങൾക്കും. അദ്ദേഹം തന്നെ പലപ്പോഴും പല അഭിമുഖങ്ങളിലും പറഞ്ഞിട്ടുണ്ട് തൻ്റെ ജീവിതത്തിൽ താൻ പരിചയപ്പെട്ട പല സന്ദർഭങ്ങൾ, താൻ നേരിട്ട കുറേ മുഹൂർത്തങ്ങൾ, അതൊക്കെയാണ് പലപ്പോഴും അദ്ദേഹത്തിൻ്റെ സിനിമയിൽ അദ്ദേഹം പകർന്നാടിയിട്ടുള്ളത്. സത്യൻ കന്തിക്കാടിൻ്റെയും പ്രിയദർശൻ്റെയും സിനിമയിൽ അത് പ്രത്യേകിച്ച് നമുക്ക് എടുത്തു കാണാനും കഴിയും.